നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചെവി വേദനയെക്കുറിച്ചാണ്. ഒരുപക്ഷെ നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്കൊരു ചെവി വേദന ഉണ്ടായി കാണും. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണ്. കാരണങ്ങൾ പലതുമാകാം. സാധാരണ രീതിയിൽ കുട്ടികളിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഉറങ്ങുന്ന കുട്ടി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ചെവി വേദനയാണെന്ന് കരയുക. ഇത് യൂഷ്വലി കുട്ടികൾക്ക് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, അതായത് പനി ജലദോഷം, ഈ ഇൻഫെക്ഷൻ ഉള്ള ടൈമിലാണ് പലപ്പോഴും ഈ പറഞ്ഞൊരു കംപ്ലൈൻറ്റ് നമ്മൾ കാണുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ചെവിയും നമ്മുടെ മൂക്കും തമ്മിൽ കണക്റ്റഡ് ആണ്. ഒരു ട്യൂബ് വഴി ഇത് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ജലദോഷമോ മൂക്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ ആ ട്യൂബ് വഴി ഈ ഇൻഫെക്ഷൻ ചെവിയിലോട്ട് സ്പ്രെഡാകാം. അതിനെയാണ് നമ്മൾ അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ജലദോഷമുള്ള സമയത്ത് നമുക്കിങ്ങനെ ചെവി വേദന വരികയാണെങ്കിൽ അത് മോസ്റ്റ് കോമൺലി ഒരു അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അത് മെഡിക്കലി നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഒരു ഡോക്ടറിനെ കണ്ട് അത് നമ്മൾ ഇയർ എക്സാമിൻ ചെയ്താൽ നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ ഒരു സാഹചര്യം, പലപ്പോഴും കുട്ടികൾ ഇപ്പം പാർക്കുകളിൽ പോകുന്നു, വാട്ടർ പാർക്കുകളിൽ പോകുന്നു, മുങ്ങിക്കുളിക്കുന്നു, ആറ്റിലിറങ്ങി മുങ്ങി കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ അതിനുശേഷം ചെവിയുടെ അകത്ത് വെള്ളം കയറിക്കഴിഞ്ഞ് ചെവി വേദന വരുന്നു, ചെവിക്ക് ചൊറിച്ചിൽ, ചെവി തൊടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കംപ്ലയിൻസ് ആയിട്ടാണ് പേഷ്യൻസ് വരുന്നത്. ഇതിന് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളൊരു കാരണം നമ്മുടെ ചെവിയുടെ അകത്ത് വരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. നമ്മുടെ ചെവിയുടെ അകത്ത് വെള്ളം കയറുകയോ ഈർപ്പം ഇരുന്നാൽ ആ ഒരു സാഹചര്യത്തിൽ ഫംഗസ് ഇരുന്ന് വളരും. അതിനെയാണ് ഓട്ടോമൈക്കോസിസ് എന്ന് പറയുന്നത്. അപ്പം അത് ഡോക്ടറിനെ കണ്ട് ആ ഫംഗൽ ഡെബ്രി അവിടെ നിന്ന് നമ്മൾ സക്ഷൻ ചെയ്ത് കളയുകയും അതിനുശേഷം ചെവിയുടെ അകത്ത് നമ്മൾ ഡ്രോപ്സ് ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ ഒരു സാഹചര്യം, ചെവിയുടെ അകത്ത് ചാവിയിട്ട് തിരിക്കുക, സേഫ്റ്റിപ്പിൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക, തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിക്കുക, ഇയർബഡ്സ് ഉപയോഗിക്കുക, ഇങ്ങനത്തെ ആൾക്കാരിൽ പലപ്പോഴും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന് ശേഷം അസഹനീയമായ ചെവി വേദന ഉണ്ടാകും. അത് ഇയർ കനാലിൻ്റെ ഒരു ഇൻഫ്ലമേഷനാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പിക്ക് ചെയ്യാം. നമുക്ക് അതായത് ഈ ചെവിയുടെ മുന്നിലുള്ള ഈ ട്രേഗസ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ബൾജ് ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അസഹനീയ വേദന ഉണ്ടെങ്കിൽ ആ ഇയർ കനാൽ മാത്രമുള്ള ഒരു ഇൻഫെക്ഷനാണ്. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് മെഡിക്കലി ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഡോക്ടറിനെ കണ്ട് ചെവിയുടെ അകത്തുള്ള ഡ്രോപ്സോ പാക്സ് യൂസ് ചെയ്തത് ക്ലീൻ ചെയ്യാവുന്നതാണ്. പിന്നെ നാലാമത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സിനാറിയോ, ഇമ്പാക്റ്റഡ് വാക്സ്. സാധാരണ രീതി വാക്സ് ചെവി വേദന ഉണ്ടാക്കുകയില്ല, എന്നാൽ നമുക്ക് ചെവി അടഞ്ഞൊരു ഫീലിംഗ് ആണ് സാധാരണ തരുന്നത്. എന്നാൽ റിക്കറൻ്റായിട്ട് നിരന്തരം നമ്മൾ ചെവിയുടെ അകത്ത് ഇയർബഡ്സ് യൂസ് ചെയ്യുകയും ഈ വാക്സ് നമ്മൾ തള്ളി അകത്ത് കൊണ്ടുപോവുകയും ചെയ്ത് ഈ വാക്സ് അവിടെ ഇമ്പാക്റ്റഡ് ആകും, അത് കട്ടിപിടിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെവി വേദന ഉണ്ടാകാം. ഇതൊക്കെയാണ് നമ്മുടെ ഇയർ പെയിന് കോമൺ ആയിട്ടുള്ള കോസുകൾ. അതിന് പുറമെ നമുക്കിപ്പോൾ പല്ലുവേദന ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ചെവി വേദന അനുഭവപ്പെടാം. അപ്പോൾ പലപ്പോഴും ചെവി വേദന എന്ന് പറഞ്ഞ് പല പേഷ്യൻസും ഇ എൻ ടി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരാറുണ്ട്. നമ്മൾ ചെവി പരിശോധിക്കുമ്പോൾ അതിനകത്ത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണുകയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചോദിച്ച് വരുമ്പോൾ മനസ്സിലാക്കും പല്ലിന് വേദനയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ ചെവിയുടെ മുന്നിലുള്ള നമ്മുടെ ജോയിൻ്റ് ഉണ്ട്, ഈ ജോയിൻറ്റിൻ്റെ തേയ്മാനമുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ വാ തുറക്കുക കഴിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ചെവിയുടെ അകത്ത് വേദന അനുഭവപ്പെടാം. അപ്പം ചെവിയുടേതായിട്ടുള്ള കാരണങ്ങളല്ലാത്ത ചെവി വേദന, അതിനെയാണ് നമ്മൾ റെഫേർഡ് ഓട്ടാലജി എന്ന് പറയുന്നത്. അതായത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള പെയിൻ കൊണ്ട് നമുക്ക് ചെവിയുടെ അകത്തോട്ട് വേദന അനുഭവപ്പെടാം. അതുകൂടാതെ ഇപ്പം ഉദാഹരണത്തിന് തൊണ്ടയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ചെവിയുടെ അകത്തോട്ട് വേദന അനുഭവപ്പെടാം. ഇല്ല, തൊണ്ടയിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ, ക്യാൻസറസ് ലീഷൻസ് ഉണ്ടെങ്കിൽ പെർസിസ്റ്റൻ്റായിട്ട് ആ ഒരു സൈഡിലെ ചെവിയുടെ അകത്ത് നമുക്ക് വേദന അനുഭവപ്പെടാം. അപ്പോൾ ഇതെല്ലാം റെഫേർഡ് ഓട്ടാലജിക്കുള്ള കാരണങ്ങളാണ്. താങ്ക് യു.